ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാ ഫൈവ്, അതായത് സാ അഞ്ചാമത്തെ പാട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു നാലിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങിയിട്ടുള്ളത്. നാലിൻ്റെ ബാക്കിയിലൊരു FBI ഏജൻറ്റ് വരുന്നുണ്ട്. അതായത് ഈ ഒരു FBI ഏജൻറ്റാണ് നമ്മുടെ ഈ ഒരു മെയിനായിട്ടുള്ള ആ ഒരു സാ ഹീറോയുടെ കൂടെ ഒരു ശിഷ്യനായിട്ട് വർക്ക് ചെയ്ത് ബാക്കിയുള്ള എല്ലാവരും കൊല്ലാനായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നത്, ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു FBI ഏജൻറ്റിന് ഒരു ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, സോറി, ആ ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റാണ് മെയിനായിട്ട് ആ ഒരു സായ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റിനെ ഒരു FBI ഏജൻറ്റ് ഫോളോ ചെയ്ത് അവനെ പിടിക്കാനായിട്ട് പോകുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഫൈനലി ആ ഒരു FBI ഏജൻറ്റ് ഈ ഒരു ഡിറ്റക്റ്റീവ്, അതായത് ഈ ഒരു യഥാർത്ഥ ഈ ഒരു സീരിയൽ കില്ലർ ആയിട്ടുള്ള സാറിൻ്റെ ശിഷ്യനായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പേഴ്സനെ പിടിച്ചോ ഇല്ലെങ്കിൽ ഈ ഒരു FBI ഏജൻറ്റിൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ അവസാനിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സാ ഫൈവിൻ്റെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഫുൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സാ ഫോറ്, അതുപോലെ തന്നെ 3, 2, 1 ഇതിലെല്ലാത്തിലും ഉണ്ടായിരുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ക്രൂരമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് ഉള്ളത്. എക്സ്പെഷ്യലി അതിലെ ഉള്ളതിനെക്കാട്ടി ബാക്കിയുള്ള നാല് പാർട്ടിലുള്ളതിനെക്കാട്ടി കൂടുതലായിട്ട് രംഗങ്ങൾ ഇതിലുണ്ടെന്ന് പറയാം. അത്രമാത്രം ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളെ തന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ ഇതിനുള്ളിലുണ്ട്. ഗെയിം ആണെന്ന് പറഞ്ഞല്ലോ, എല്ലാം ഈ ഒരു സാ 1 ആണെങ്കിലും സാ 2 ആണെങ്കിലും സാ 3 ആണെങ്കിലും സാ 4 ആണെങ്കിലും സാ 5 ആണെങ്കിലും സാ 6 ആണെങ്കിലും എല്ലാത്തിലും ഗെയിം മോഡലിലാണ് പോകുന്നത്. അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് അവരെന്തൊക്കെ ചെയ്യണം, അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് അവരെന്തൊക്കെ ചെയ്താലാണ് അവർ എസ്കേപ്പ് ആവുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഫുള്ളായിട്ട് ഈ ഒരു സിനിമയുടെ ഗെയിമിംഗ് സ്റ്റോറി പോലെയാണെന്ന് പറയാം. സോ അങ്ങനെ ആ ഒരു ഗെയിം അണക്കം ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എസ്കേപ്പ് ആകുമോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഒരു 5 പേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ 5 പേരിൽ ആരൊക്കെ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവർ 5 പേരെ പുറത്ത് വരുമോ അല്ലെങ്കിൽ വരില്ല അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. മിക്സ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് എത്രമാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടെല്ലാം തന്നെ ഒരേ രീതിയിൽ ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയാം. ഒരേ ഒരു രീതിയിലാണ് മൂവായി പോകുന്നതെന്ന് തന്നെ പറയാം. ഈ ഒരു 5 പാട്ടും ഞാൻ കണ്ടിട്ടുള്ള ഈ ഒരു 5-ാമത്തെ പാട്ടും ഒരേ രീതിയിലാണ് മൂവായി പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് എങ്കിലും ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 ആണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ്. എനിക്ക് അത്രമാത്രം ഒരു ഒഫീഷ്യലായിട്ട് എനിക്ക് റേറ്റിംഗ് കൊടുക്കാം, അത്രമാത്രം വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ളൊരു സിനിമയാണെന്നൊന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ജേണലിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ജേണലിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുടുംബമായിട്ട് കണ്ടിരിക്കാൻ പറ്റാത്തൊരു സിനിമയാണെന്ന് തന്നെ പറയാം. ഇതുപോലത്തെ ക്രൂരമായിട്ടുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്റ്റല് ഇതൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റോങ് ടേൺ കണക്കത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട്. സോ അതുപോലത്തെ സിനിമകളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സാ 5 കണ്ടിരിക്കാൻ പറ്റുന്ന 1 വർത്ത്ഫുൾ ആയിട്ടുള്ളൊരു വാച്ചബിൾ മൂവിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഫാമിലികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അതുപോലെ തന്നെ ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി ഗുഡ് ഫീൽ ഗുഡ് മൂവിയൊന്നും അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രൂരമായിട്ടുള്ള രംഗമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു FBI ഏജൻറ്റിന് അത് ഞാൻ ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, FBI ഏജൻറ്റ് മരിച്ചു വന്നൊരു സീൻസ് ഉണ്ട്. ആ ഒരു സീൻസ് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ വലിയൊരു ആ ഒരു സീൻസ് വേണ്ടായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ആ ഒരു വില്ലനെ ഇതിൽ തന്നെ പിടിച്ചിട്ട് ഈ ഒരു 5-ാമത്തെ എപ്പിസോഡ് കൂടി ഈ ഒരു സിനിമ അവസാനിപ്പിക്കാമായിരുന്നു. ബട്ട് അവരങ്ങനെ ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ബാക്കി വെച്ചിട്ട് വീണ്ടും ഒരു 6-ാമത്തെ എപ്പിസോഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സിനിമയുടെ പോരായ്മ കുറവാണെന്ന് പറയാം. അതായത് ഇവർക്കിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാത്ത രീതിയിൽ ഇതിനെ പകുതി വെച്ച് തന്നെ ഈ ഒരു സിനിമ അവസാനിപ്പിച്ച് കളയാമായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു സാഡ് ഈ ഒരു മെയിൻ വില്ലൻ്റെ ഹീറോ മരിച്ചു ആ ഒരു വില്ലൻ്റെ വൈഫിനൊരു ബോക്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോക്സിനകത്ത് എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നില്ല. അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നല്ലാത്ത രീതിയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് വൈഫ്. ബട്ടെങ്കിലും അതിനകത്ത് എന്താണെന്നുള്ളൊരു കാര്യം കാണിക്കുന്നില്ല. ആദ്യം ഇതിനകത്ത് തന്നെ കാണിച്ച് ഈ ഒരു സിനിമ ഇവിടെ വെച്ച് തന്നെ തീർക്കാമായിരുന്നു. ബട്ട് അവർ ഇവിടെ തീർക്കാത്ത രീതിയിൽ വീണ്ടും അടുത്തൊരു പാർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അത് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ആവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും അനിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ്. ഈ ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ആൻഡ് ഈ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണാവുന്നതാണ്. ലവ് യു ഓൾ. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.